കൊക്കയാറിന്റെ ദുരിതം അന്വേഷിക്കുന്ന പരമ്പര തുടരുകയാണ്. കരകയറാതെ കൊക്കയാർ. ഉരുൾപൊട്ടൽ ഭീഷണി മൂലം ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് കൊക്കയാറിലെ കനകപുരം. എന്നാൽ ഇവിടെ താമസിക്കുന്ന രോഗിയായ റൂബി തോമസ് എന്ന വിധവയുടെ പേര് പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ എങ്ങുമില്ല. എംപ്ലോയ്മെന്റ് വഴി കിട്ടിയ ജോലിയിലെ തുച്ഛ വരുമാനം കൊണ്ട് രണ്ട് പെൺമക്കളെ പഠിപ്പിക്കാനും മറ്റു ചെലവുകൾക്കും ബുദ്ധിമുട്ടുകയാണ് റൂബി. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ രണ്ട് ഞരമ്പ് മുറിഞ്ഞു പോവുകയും കഴുത്ത് ശ്വാസം ശരിക്ക് കഴിക്കുക വലിക്കാനാ സാധാരണ ആൾക്കാരെ എടുക്കുന്ന പോലെ എടുക്കാനാ സാധിക്കുകയല്ല. എൻ്റെ കഴുത്തിലൂടെ കഴുത്ത് കിഴിച്ച് അത് ദ്വാരം ഇട്ടിരിക്കുകയാണ്. ആ ദ്വാരത്തിലൂടെയാണ് ഞാൻ ശ്വസിക്കുന്നത്. കനപുരം ക്യാമ്പിൽ ചെന്നപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ കെ എൽ ദാനിയൽ എന്നോട് വളരെ അപമര്യാദയായി പെരുമാറുകയും എനിക്ക് ആ ക്യാമ്പിൽ എന്നെ ഉൾപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചു. കുറേ ദിവസം ഈ ആനുകൂല്യം കിട്ടണമല്ലോ എന്ന് ഓർത്ത് സഹിച്ച് പകലെല്ലാം ഓരോരുത്തരത്തും പോയി ഇരുന്നേച്ച് രാത്രിയാകുമ്പോൾ കിടക്കാനായിട്ട് കയറി ചെല്ലുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പാ പോലും തരാതെ എന്നോട് ഒത്തിരി മോശമായിട്ട് പെരുമാറുകയാണ്. പച്ചിക്ക് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് കയറി കിടക്കാനൊരു ഇടം ഇല്ല, ആരും സ്വീകരിക്കാനും ഇല്ല, മക്കൾ തീർത്തു അനാഥരാ. എൻ്റെ ഭർത്താവ് ഞാൻ രോഗമായപ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോയതാ, എനിക്ക് ആരുമില്ല. അവർക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടും വേണം. അവരൊക്കെ അവർക്ക് കയറി കിടക്കാനാ. അവർ വരുമ്പോൾ എന്തേലും ഒരു തൊഴിലിന് പോയാൽ അവർക്ക് വന്നു കിടക്കാനില്ല. പഠിക്കാൻ പോയാൽ അവധി കിട്ടുമ്പോൾ വരാൻ കയറി കിടക്കാൻ ഒരിടമാണ് അവർക്ക് വേണ്ടുന്നത്.